മഹാനായ ഇബ്രാഹിമിന് അദഹും റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്രാഹിമിന് അദഹും റളിയല്ലാഹു അൻഹു? കരകൗശലമാൽ നിർമ്മിക്കപ്പെട്ട കൊട്ടാരവും സ്കാഡംബരങ്ങൾ കൊണ്ട് മനോഹരമായ ജീവിതം നയിച്ച ഒരു യുവാവായ ഭരണാധികാരി, ഒരു പേർഷ്യൻ സുൽത്താന്റെ സകല മോടികളും ആർഭാടങ്ങളും ജീവിതത്തിൽ തിരതെല്ലിയ കാലം. ആ ഒരു ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കുകയാണ്. എന്താണ് ആ മാറ്റം സംഭവിക്കാനുള്ള കാരണം? തന്റെ വീട്ടിലെ അടിമ വേലക്കാരിയുടെ ആ ഒരു സംഭവമാണ്. ഒരു ദിവസം രാജാവ് വേട്ട കഴിഞ്ഞ് തന്റെ വിശ്രമമുറിയിലേക്ക് കടന്നപ്പോൾ അവിടുത്തെ പട്ടുമെത്തയിൽ ആ വീട്ടിലെ വേലക്കാരി കിടന്നുറങ്ങുന്നത് കണ്ടു. തൊട്ടുണർത്തി, പക്ഷേ സുഖങ്ങളുടെ അപ്പുറത്തെത്തിയ ആ സ്ത്രീ അവിടെ കിടന്നുറങ്ങുകയാണ്, തിരിഞ്ഞുകൊണ്ട് കിടന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട ഇബ്രാഹിമിന് അദഹം റളിയല്ലാഹുനു ഒരടി കൊടുത്തു. പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ രാജാവ്. ഇത് കണ്ട ആ സ്ത്രീ അവിടെ നിന്ന് ആദ്യം ചിരിച്ചു, പിന്നീട് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ രാജാവ് അവിടുന്ന് ചോദിച്ചു, നീ എന്തിനാണ് ആദ്യം ചിരിച്ചത്, എന്തിനാണ് പിന്നീട് കരഞ്ഞത്? അപ്പോൾ അവിടെ നിന്ന് ആടിമസ്ത്രീ പറഞ്ഞു, ഞാൻ ആദ്യം ചിരിച്ചത് ഈ സുഖങ്ങളുടെ പേരിൽ എനിക്ക് ശിക്ഷ വാങ്ങേണ്ടി വന്നു. ഈ ഒരു നിമിഷം ഞാൻ ഈ പട്ടുമെത്തയിൽ കിടന്നതിന്റെ കാരണം കൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടി എങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ സ്ഥിരമായി കിടക്കുന്ന ഈ സുഖങ്ങൾ ലയിക്കുന്ന നിങ്ങൾക്ക് എത്ര വലിയ ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. ഈ ഒരു സംഭവത്തെയാണ് മഹാകവി മർഹൂം MA MBC അവിടുത്തെ ഇബ്രാഹിം അദഹും കിസ്സയിൽ വിവരിക്കുന്നത്. ഇശൽ ബാർത്തുമുത്ത്. ബഹുമാനോരോ നാളിൽ നേരം പുലർച്ചക്ക് ദീരിത തഹത്തിൽ നിണ്ടേ വിളികൊള്ള ഇറങ്ങിയുലാവി പതിവ് പോൽ പിറയങ്ക് മടങ്ങിച്ചണ്ടേ സഹവാസമുറിയിൽ അടുത്ത സമയത്തിൽ സർവുറ്റ വിരിപ്പ് തന്നിൽ ദാസിയാലൊരുത്തി അവളെ തലോകത്ത് ശയനമായി കനിന്ത് കണ്ണിൽ ബഹുമാനറോരു നാളിൽ നേരം പുലർച്ചക്ക് ദീരിത തഹത്തിൽ നിണ്ടേ വിളികൊള്ള ഇറങ്ങിയുലാവി പതിവ് പോൽ പിറയങ്ക് മടങ്ങിച്ചണ്ടേ സഹവാസമുറിയിലടുത്ത സമയത്തിൽ ശറഫുറ്റ വിരിപ്പ് തന്നിൽ ദാസി അളൂരുത്തി അവളെ തലവെത്ത് ശയനമായി കനിന്ത് കണ്ണിൽ മഹരോശം പോകിന്തടിത്തുപോളുതണ്ട് മടവിയാലുണർന്നു കൊണ്ടേ മൗലാത്തൻ മുഖത്തേക്ക് നോക്കി ചിരിത്തവൾ മകപൊട്ടിക്കരഞ്ഞുകൊണ്ടേ മഹിബാദി തമക്കപ്പളേറ്റം പുതുമകൾ മനതന്നിൽ പെടുന്ന ചോടേ മാതിയെ ചിരിത്തിന് പിന്നെ കരയുവാനും മായണ്ടി ചവിത്ത് പാടേ ബഹുമാനർ ഒരു നാളിൽ നേരം പുലർച്ചക്ക് ദീരിത തഹത്തിൽ നിണ്ടേ വിളികൊള്ള ഇറങ്ങിയുലാവി പതിവ് പോൽ പിറയെങ്കി മടങ്ങിച്ചണ്ടേ പാടിനടിച്ചു വരാനി മുറിക്കകം ബന്ധിന്റെ സുഖം കണ്ടിട്ട് പദവികളറിയുവാൻ വന്ന് ശിരം വത്ത് പടതപ്പോൾ ഉറക്കിൽ പെട്ടേ കൂടിനോളം കിടന്നിട്ട് കുശിപെട്ട സബബ് തന്നെ ഹോജാനോടടി കിട്ടി എന്ന് നിനന്തട് കൊണ്ടെന്നിൽ ലഹുക്ക് വന്നേ
കാടായി തീരയാൽ സന്തോഷിച്ച അതിൽ കല കാലവും നയമില്ലല്ലോ കാലവും നയമില്ലല്ലോ കാലവും നയമില്ലല്ലോ കയ്യെന്നെ തടുക്കുന്നീ കൊള്ളുമാടിക്കൊരു കയ്യതും കണക്കില്ലല്ലോ പടർത്ത് കരഞ്ഞതമെണ്ടു മമതാളി വാക്കിൻ്റെ പൂരിൽ ഞാനെത്താൾ വാക്കിൻ്റെ പൂരിൽ ഞാനെത്താൾ പാകിയ മൂടെ അരശാര് മനം നെട്ടി പാർത്തു വന്ന തീമാനത്താൽ ബഹുമാനർ ഒരു നാളിൽ നേരം പുലർച്ചക്ക് നീരിത താഹത്തിൽ നിണ്ട് വെളികൊള്ള ഇറങ്ങിയുലാവി പതിവ് പോൽ പിറയങ്ക് മടങ്ങിച്ചണ്ടേ സഹവാസമൂരയില്ലാടൂത്ത സമയത്തിൽ ശറവുറ്റ വീരിപ്പിൽ തന്നെ ദാസിയാളൊരുത്തി അവള് തലവത്ത് ശയനമായി കാണിന്ത് കണ്ണിൽ ശയനമായി കാണിന്ത് കണ്ണിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.